ഭയം പേടി നമുക്ക് കോമൺ ആയിട്ടുള്ള കുറേ ഇമോഷനുകളിൽ ഒരെണ്ണം ഇത് അല്ലേ ഉയരങ്ങളെക്കുറിച്ച് ഭയം ആളുകളെക്കുറിച്ച് ഭയം പുതിയൊരു സ്ഥലത്തെക്കുറിച്ച് ഭയം ഇരുട്ടിനെ ഭയം പല്ലി പ്രാണി പാറ്റ പഴുതാര പാമ്പ് എല്ലാത്തിനും പേടി ഈ പേടി നമുക്കെല്ലാവർക്കും ഉണ്ട് ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ചിന്തിക്കാൻ പോവുക ഈ ഒരു ഫാക്ടറിനെ കുറിച്ചാണ് ഭയം പക്ഷെ ഉയരങ്ങളെക്കുറിച്ചോ ആഴങ്ങളെക്കുറിച്ചോ ഇരുട്ടിനെക്കുറിച്ചോ ഉള്ള ഭയത്തെക്കുറിച്ചല്ല നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മറ്റൊരു ഭയത്തെക്കുറിച്ചാണ് എന്താണ് പരാജയം ഉണ്ടായതിൻ്റെ പേരിൽ പുതിയത് ചെയ്യാനുള്ള ഭയം ഉണ്ടോ ഉണ്ട് എൻ്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് പാളിപ്പോയി അതുകൊണ്ട് പുതിയൊരു എടുക്കാൻ എനിക്ക് പേടി കഴിഞ്ഞ തവണത്തെ ബിസിനസ് കഴിഞ്ഞ തവണത്തെ കൃഷി ഇറക്കിയത് പാളിപ്പോയി അതുകൊണ്ട് പുതിയൊരു ബിസിനസ്സിലേക്ക് ആലുവയ്ക്കാൻ പുതിയൊരു കൃഷി ചെയ്യാൻ എനിക്ക് ഈ വർഷം കൃഷി ചെയ്യാൻ എനിക്ക് പേടി മൂന്നാല് തവണയായിട്ട് ഞാൻ ഈ പരീക്ഷ എഴുതുന്നു തോറ്റുപോയി അതുകൊണ്ട് ഇനി ഒരു അറ്റംപ്റ്റ് കൂടെ നടത്താൻ എനിക്ക് പേടി ഭയം ഇത് നമ്മുടെ ഉള്ളിലുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്നേഹിക്കാൻ ശ്രമിച്ചു എനിക്ക് തിരിച്ചു കിട്ടിയത് വേദനയാണ് അതുകൊണ്ട് ഞാൻ ഇനി ആരെയും സ്നേഹിക്കത്തില്ല ഭയം പരാജയത്തിൽ നിന്നുള്ള ഒരു പേടി ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക നേരത്തെ നമ്മളൊരു ടോക്കിൽ ഇങ്ങനെ ഒരു ഭയത്തെക്കുറിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് പുതിയൊരു അറ്റംപ്റ്റ് എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതാണ് ഇതതിൻ്റെ ഒരാഴങ്ങളിലേക്ക് നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളുടെ പേടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോവുക പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗലോ സ്ലിഹയെക്കുറിച്ചാണ് പറയാൻ പോവുക സഭയുടെ ഒന്നാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ലേഖനങ്ങൾ എഴുതിയ ഒരാളാണ് ഈശോ ഇത്ര അടുത്ത് അറിഞ്ഞതും അനുകരിച്ചതും സ്നേഹിച്ചതുമായ ഒരാളാണ് ഈ പൗലോ സുലിഹായ്ക്ക് വിശുദ്ധനായ സ്ലിഹായ്ക്ക് അപ്പസ്തോലന് പേടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ കടലിനെയോ കാറ്റിനെയോ ശിത്രുക്കളെ ഒന്നും അല്ല ഈ പരാജയ ഭീതി പൗലോ സുലിഹായിക്കുണ്ടായിരുന്നു സ്ലിഹ കൊറിന്തോസാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ്ലിയ പറയുന്നുണ്ട് ഞാൻ കൊറിന്തോസിലോട്ട് വന്ന സമയത്ത് ഞാൻ ദുർബലനും ഭയ ഐ കെം ടു യു വിത്ത് ഫിയർ ആൻഡ് ട്രംപ്ലിങ് പേടിച്ചു വിറച്ചാണ് ഞാൻ നിങ്ങളുടെ എത്തിയെന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമ്മുടെ സ്വന്തം പൗലോസ്ലിയ ഈശോ ഇങ്ങനെ കൂടെ നടത്തിയ ഒരാളാണ് ഈശോയെ അറിഞ്ഞ ഒരാളാണ് പേടിച്ചു വിറച്ചാണ് ഞാൻ കൊറിന്തോസിൽ നിങ്ങളുടെ എത്തിയെന്ന് എന്തിനാണ് ഇത്രയും അസാമാന്യ ധൈര്യശാലിയായ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും വാഗ്ഭാടവും ഒക്കെയുള്ള പൗലോസുലിഹ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു കറച്ചിട്ട് കൊറിന്തോസിലോട്ട് ചെല്ലുന്നതെന്ന് അറിയണമെങ്കിൽ അപ്പസോല പ്രവർത്തനം വായിക്കണം അതിന്റെ പതിനേഴ് പതിനെട്ട് അധ്യായങ്ങൾ നന്നായിട്ട് എടുത്ത് സമയം എടുത്ത് വായിക്കണം പതിനേഴാമത്തെ അധ്യായത്തിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കുഞ്ഞായിട്ട് പറഞ്ഞു പോവുകയാണ് പതിനേഴാമത്തെ അധ്യായത്തിൽ പൗലോസുലിയ തന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധി കൂടിയ ഏറ്റവും ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്ന ഒരു പ്രസംഗം നടത്തുകയാണ് ഏതൻസിൽ ചെല്ലുകയാണ് ഗ്രീസിലെ ഏതൻസ് എന്ന് നിങ്ങൾക്ക് അറിയാം ചിന്തകളുടെ ഫിലോസഫിയുടെ ഒക്കെ ഒരു തലസ്ഥാനം എന്ന് നമ്മൾ ഇന്നും വാഴ്ത്തിപ്പാടുന്ന ഏതൻസ് അവിടെയുള്ള ബുദ്ധിജീവികളെ എടുത്തോട്ട് പോയിട്ട് പൗലൂസിലെ പ്രസംഗിക്കാൻ കേട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചിന്തകരായ എപ്പിക്യൂറിയൻസ് ഉണ്ട് സ്റ്റോയിക്ക് ഫോളോവേഴ്സ് ഉണ്ട് ഇവരൊക്കെയുണ്ട് ഇവരുടെ മുമ്പിൽ വെച്ച് ഇത്രയും ബുദ്ധി കൂടിയ ഇത്രയും ചിന്തിക്കുന്നവരുടെ മുമ്പിലാണ് പോലോസിലെ പ്രസംഗിക്കുക പതിനാഴാമത്തെ അധ്യാപക നമ്മൾ കാണുന്നുണ്ട് പുതിയ കാര്യങ്ങൾ അറിയുന്നതിനെ കുറിച്ചല്ലാതെ മറ്റൊരു പണിമാർക്ക് ഇല്ലായിരുന്നു അതായത് ഇവര് ഇങ്ങനെ നോളജ് സീക്കിങ് ആയിരുന്നു പുതിയ കാര്യങ്ങൾ അറിയണം വിവരം കിട്ടണം എന്നൊക്കെ ആൾക്കാർ അത്രയും എന്താ അത്രയും വായിക്കുകയും പഠിക്കുകയും അറിയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ മുമ്പിലാണ് തന്റെ അറിവ് ഉപയോഗിച്ച് പൗലൂസിലെ പ്രസംഗിക്കുക അവർ പോലോസിലെ പിടിച്ച് അരോപാകസിൽ പിടിച്ചു നിർത്തി എന്നിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു പൗലോസിലെ കിട്ടിയ സിറ്റുവേഷൻ അനുസരിച്ച് അവിടെ ഒരു അജ്ഞാതദേവന്റെ പ്രതിമ കണ്ടു ആ അജ്ഞാതദേവനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈശോയെ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് നല്ല ഒരു ടെക്ടോറിക് ടെക്നിക്കാണ് കിട്ടിയ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങ് പ്രസംഗിച്ചോളുക അത് ബുദ്ധിയോടെ പോലോസില ചെയ്യാണ് പക്ഷെ നീണ്ട പ്രസംഗമാണ് പതിനേഴാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അതിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഈവൻ വിചിത്രമായ കാര്യങ്ങൾ സംസാരിക്കുന്നു ഈവൻ എന്ത് പ്രാന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേനും പുനരുദ്ധാനത്തെ കുറിച്ച് പറയുമ്പോഴത്തേനും ആളുകള് പൗലോസ്ലിഹയെ പരിഹസിക്കാൻ തുടങ്ങും കുറച്ചുപേര് ഇയാൾക്കൊരു വിഷമുണ്ടാകണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് പോയി പറയും ഞങ്ങൾ പിന്നെ കേട്ടോളാം സാറേ പിന്നെ വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ്ലിയെ തഴഞ്ഞു വിടുകയാണ് ശ്രദ്ധിക്കണേ പൗലോസ്ലിഹ തന്റെ ബുദ്ധി ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച തന്റെ വാക്പാടവം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച ഒരു പ്രസംഗമായിരുന്നു ഏതൻസിലെ ഈ അരയോ പാകസിലെ പ്രസംഗം പക്ഷെ കിട്ടിയത് ഏറൊന്നും കിട്ടിയില്ലെന്നേ ഉള്ളൂ ആളുകൾ കളിയാക്കി ഇവനെ വട്ടാണോ ഇവനെ നീ പറയുന്നൊക്കെ വിചാരിച്ച് പരിഹസിച്ചു മാറ്റി നിർത്തി പിന്നെ കേൾക്കാന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി ശരിക്കും പൗലോസ് പൗലോസുലിഹ പരാജയപ്പെട്ടു പോയി തന്റെ ബുദ്ധി തന്റെ അറിവ് തൻ്റെ അഭിഷേകമൊക്കെ ഉപയോഗിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷേ പണി നടന്നില്ല പരിപാടി പാളിപ്പോയി അവിടെ ഒരു സഭ സ്ഥാപിക്കാൻ പോലും ഒരു കൂട്ടായ്മ സ്ഥാപിക്കാൻ പോലും പൗലോ സുലഹക്ക് ശരിക്കും പറഞ്ഞാൽ നടന്നില്ല ഇതിന് ശേഷമാണ് പതിനെട്ടാമത്തെ അദ്ദേഹത്തെ നമ്മൾ കാണും കൊറിന്തോസിലോട്ട് ചെല്ലുകയാണ് ഇവിടെയാണ് പൗലോസില കൊറിന്തോസുകാരനോട് എഴുതി പറയുന്നത് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ഭയചകിതനും ദുർബലനുമായിരുന്നു എന്റെ കാരണം എന്താണെന്നറിയോ ചിന്തിച്ചു നോക്കിയേ ഏതൻസ് മുതൽ കൊറിന്തോസ് വരെയുള്ള യാത്രയിൽ മുഴുവൻ മാനുഷികമായിട്ട് പൗലോസ്ലിയുടെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്ത ഇതാണ് എന്താണ് എവിടെയാണ് പറ്റി പറ്റിയത് പക്ഷേ ഞാൻ എല്ലാ പരീക്ഷ ഞാൻ പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ ഏതാണ് ഞാൻ തെറ്റിച്ചത് ഈ പ്രാവശ്യം ബിസിനസ്സിൽ ആരാണ് ചാതിച്ചത് എന്താണ് പറ്റിയത് എങ്ങനെയാണ് ഇതുവരെ ഞാൻ തോറ്റിട്ടില്ലല്ലോ ഈ പ്രാവശ്യം എന്താ പറ്റിയത് ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൻസ് മുതൽ കൊറിന്തോസ് വരെയുള്ള നിന്റെ കഴിഞ്ഞ പരീക്ഷ മുതൽ ഇനി വരാൻ പോകുന്ന പരീക്ഷ വരെ കഴിഞ്ഞ ബിസിനസ് മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ബിസിനസ് വരെ ഇതാണ് ചിന്തിക്കുക കഴിഞ്ഞ തവണത്തെ പരാജയം എവിടെയാണ് പാളിച്ച് സംഭവിച്ചത് ഞാൻ ഇത്രയും ഒരുങ്ങിയിട്ടും എന്ത് പറ്റി എവിടെ വീണ് പോയി എന്നിങ്ങനെ പൗലോസിലെ ചിന്തിക്കുകയാണ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയത് കൊണ്ട് കഴിഞ്ഞ പരാജയത്തിൻ്റെ ഭീതി പൗലോസിലയെ നന്നായിട്ട് പേടിപ്പിച്ചു പുതിയൊരു സ്ഥലത്തോട്ട് ചെന്നാൽ ഇനിയും പരിഹാസം കിട്ടുമോ ഇനിയും തളർച്ചയുണ്ടാവോ ഇനിയും തഴഞ്ഞു വിടുമോ ഒരു ഭയം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ഭയചകിതനായിരുന്നു ദുർബലനായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തോറ്റിട്ടുള്ളവരാണ് നമ്മൾ അല്ലേ എത്രയോ തവണ നല്ലതാണ് ആ ഒരു ഭയം നല്ലതാണ് നീ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭയം നല്ലതാണ് കാരണം ഈ ഭയത്തിലാണ് നീ തിരിച്ചറിയാൻ പോവുക നിന്നെ സഹായിക്കുന്നവൻ്റെ ശക്തി പോലീസിലെ കുറും നിന്നിട്ട് വളരെ വലിയ ഒരു അത്ഭുതം അവിടെ നടക്കുന്നുണ്ട് പതിനെട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ പതിവില്ലാത്തതുപോലെ ഈശോ ഒരു ദർശനത്തിൽ പോലീസിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് പറയാണ് നീ പേടിക്കേണ്ട ഭയം വേണ്ട കുഞ്ഞെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ധൈര്യമായിട്ട് പ്രസംഗിച്ചോ നീ ചെല്ലുന്നിടത്ത് നിന്നെ സഹായിക്കാൻ എൻ്റെ ആളുകളുണ്ടെന്ന് ഷോ എന്തൊരു 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 അനുഗ്രഹമാണ് ഈശോ കൊടുക്കണേ പേടിക്കൊന്നും വേണ്ട ഒരു കാര്യം വേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് അത് മാത്രമല്ല നിന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ ആളുകൾ ഈ നഗരത്തിലുണ്ടെന്ന് നിനക്ക് വേണ്ടി ആളുകളെ വെച്ചിട്ടുണ്ടോ പൗലോസിലെ ആ ഒരു ഒറ്റ കോൺഫിഡൻസിൽ ആ ഒരു ഒറ്റ ദർശനത്തിൻ്റെ പവറിൽ ഒന്നര വർഷം അവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്തു കുറേ ദിവസം എഴുതിയ ലേഖനങ്ങൾ അവിടുത്തെ സഭ ഒക്കെ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ കാണുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭയം നല്ലതാണ് നീ തോറ്റിട്ടുണ്ടെങ്കിൽ ആ തോൽവിയെക്കുറിച്ചുള്ള ഭയം നല്ലതാണ് നിന്റെ കൂടെയുള്ളവൻ്റെ ശക്തി നിനക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് തിരിച്ചറിഞ്ഞാൽ നീ ചെല്ല് അടുത്ത തവണ ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുമ്പോൾ ഈശോ നിയോഗിച്ച ആളുകൾ അവിടെ നീ കാണും അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈശോ ഒരുക്കി വെച്ച ക്വസ്റ്റ്യൻ പേപ്പറ് നിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് അതിൻ്റെ ഉത്തരങ്ങൾ തെളിച്ചു തരും നിന്നെ സഹായിക്കാൻ വേണ്ടി ആളുകളെ വെച്ചിട്ടുണ്ട് അത് മനുഷ്യരായിരിക്കാം കവൽമാലാകിയായിരിക്കാം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധനായിരിക്കാം പരിശുദ്ധാത്മാവിന്റെ സഹായമായിരിക്കാം നിങ്ങളത് കൃത്യമായിട്ട് അനുഭവിക്കും ഈശോയുടെ സഹായം ഓർത്തുകൊണ്ടിരിക്കുക ഭയപ്പെട്ടിരിക്കരുത് നിന്നെ സഹായിക്കുന്ന കർത്താവിനെ ഓർത്തിരിക്കുക മുമ്പോട്ട് പോവുക പൗലോസുലിയ മുമ്പോട്ട് പോയി പേടിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെയും പറയുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം രണ്ടിന്റെ നാല് അവിടെ വെളിപ്പെട്ട തന്റെ വിജ്ഞാനമോ കഴിവോ അല്ല ആത്മാവിന്റെ ശക്തിയാണെന്ന് പൗലോ സുലിയ എന്നിട്ട് ഏറ്റു പറയുന്നുണ്ട് കുറവുണ്ട് ആ കുറവിനെ കൃപയാക്കിയ ആ കൃപയെ അനുഗ്രഹമാക്കിയ ആ അനുഗ്രഹത്തിനെ അഭിഷേകമാക്കി മാറ്റുന്ന കർത്താവ് പൗലോ സുലിയുടെ കൂടെ നിന്നു പ്രാർത്ഥിച്ചാലോ ധൈര്യമായിട്ട് മുമ്പോട്ട് പോക്കോ കർത്താവ് പൗലോസിലയെ സഹായിച്ച കർത്താവ് നിന്റെ കൂടെയുണ്ട് ജോഷുവ ഒന്ന് ഒൻപത് ഭയപ്പെടരുതെന്നും അകലപ്പെടരുതെന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക നീ ചെല്ലുന്നിടത്തെല്ലാം നിന്റെ കൂടെ നിന്റെ കർത്താവായ ദൈവം ഉണ്ടാകും ആ ഒരു അനുഗ്രഹം ജോഷുവായിക്ക് കിട്ടിയത് പൗലോസിലായിക്ക് കിട്ടിയത് നിന്റെ കൂടെയുണ്ട് നീ ചെല്ല് നിനക്ക് വേണ്ടി ഈശോ പ്രവർത്തിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ